നമസ്തെ. വഞ്ചനയുടെ 100 വർഷങ്ങൾ, താഷ്കൻഡ് മുതൽ ശബരിമല വരെ. ഇന്ന് വായിക്കാം ഗ്രന്ഥപുരയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച സന്ദീപ് വാചസ്പതി കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികളാണ് അന്ന് സന്ദീപ് നൽകിയത്. ചാനൽ ചർച്ചകളിൽ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്നയാളാണ് സന്ദീപ്. വിഷയം നല്ല ആഴത്തിൽ പഠിച്ച് അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹം എഴുതിയ വഞ്ചനയുടെ 100 വർഷങ്ങൾ, താഷ്കൻഡ് മുതൽ ശബരിമല വരെ എന്ന പുസ്തകത്തിലെ ഒരു അധ്യായമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഈ താഷ്കൻഡ് എന്ന പേര് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ 2-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ദുരൂഹ മരണം നടന്നത് ഈ താഷ്കൻഡ് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. അതുമായി ചേർത്ത് വെച്ച് ഒരുപാട് വിവാദങ്ങളുണ്ട്, പരസ്യമായ രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ പുസ്തകത്തിൽ താഷ്കൻഡ് മറ്റൊരു സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. വഞ്ചനയുടെ 100 വർഷങ്ങൾ, താഷ്കൻഡ് മുതൽ ശബരിമല വരെ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാണ് വിലയിരുത്തപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് വഞ്ചനയുടെ 100 വർഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പുസ്തകത്തിലെ ഒരു അധ്യായം പാഴ്ക്കുണ്ടിലായ കേരള സ്റ്റാലിൻ എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര്. പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം കൊടുത്ത കുന്തക്കാരൻ പത്രോസിൻ്റെ ജീവിത ദുരന്തമാണ് ഇതിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ പാഴ്ക്കുണ്ടിലായ കേരള സ്റ്റാലിൻ എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് ഇത് ഞാൻ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വായിക്കുന്നതിന് മുൻപ് സന്ദീപ് ജി എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. നമസ്കാരം. ഗ്രന്ഥപുരയിൽ വഞ്ചനയുടെ 100 വർഷങ്ങൾ, താഷ്കൻഡ് മുതൽ ശബരിമല വരെ എന്ന എൻ്റെ ഗ്രന്ഥം ഉൾപ്പെടുത്തിയിട്ടുള്ളതായി അറിയാൻ സാധിക്കുന്നു. ഇന്ന് എപ്പിസോഡിൽ ആ പുസ്തകത്തിലെ പാഴ്ക്കുണ്ടിലായ കേരള സ്റ്റാലിൻ എന്ന 11-ാം അധ്യായമാണ് വായിക്കുന്നതെന്നാണ് അറിയുന്നത്. ആ അധ്യായം കെ.വി. പത്രോസ് അല്ലെങ്കിൽ കുന്തക്കാരൻ പത്രോസ് എന്ന അറിയപ്പെടുന്ന കാട്ടുങ്കൽ കണ്ടത്തിൽ വള്ളുവൻ പത്രോസ് എന്ന പത്രോസിനെ പറ്റിയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഒരിക്കലും മറക്കരുതാത്ത ഒരു പേരായിരുന്നു പത്രോസിൻ്റേത്. കാരണം EMS കമ്മ്യൂണിസ്റ്റുകാരനാകുന്നതിന് മുൻപ് തന്നെ തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായ മനുഷ്യനാണ് കെ.വി. പത്രോസ് എന്ന കുന്തക്കാരൻ പത്രോസ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വലിയ സമരമെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന പുന്നപ്ര വയലാർ സമരങ്ങളുടെ ഡിക്റ്റേറ്റർ കൂടിയായിരുന്നു കെ.വി. പത്രോസ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി രാഷ്ട്രീയമായ അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് മുൻപ് കെ.വി. പത്രോസിൻ്റെ അഭിപ്രായം ആരായുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് വലിയ സ്ഥാനമായിരുന്നു പാർട്ടിയിൽ അന്ന് പത്രോസിനുണ്ടായത്. പുന്നപ്ര വയലാർ സമരം പൂർണ്ണമായി സംഘടിപ്പിച്ചതും പത്രോസ് ആയിരുന്നു. പക്ഷേ പിന്നീട് ആ പത്രോസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവഗണിച്ച് ഇല്ലാതെയാക്കുകയായിരുന്നു. അവസാനം വലിയ ചുടുകാട്ടിൽ എരിഞ്ഞടങ്ങേണ്ടതില്ല എന്നതായിരുന്നു കെ.വി. പത്രോസിൻ്റെ സ്വയമായ തീരുമാനം. അവസാനം SNDP പൊതു ശ്മശാനത്തിലാണ് കെ.വി. പത്രോസിനെ സംസ്കരിച്ചതെന്ന് കൂടി നാം അറിയണം. അപ്പോൾ എന്തുകൊണ്ടാണ് കെ.വി. പത്രോസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഗണ്യകൂടിയിലേക്ക് വലിച്ചെറിഞ്ഞത്, അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാത്ത അവരുടെ കൂട്ടത്തിലേക്ക് കെ.വി. പത്രോസിനെ മാറ്റി നിർത്തിയത് എന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അതിന് പല കാരണങ്ങൾ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഒന്ന്, ഈ പുന്നപ്ര വയലാർ സമരം തന്നെ പരാജയമായിരുന്നു. അതുകൊണ്ട് ആ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം പത്രോസിൻ്റെ തലയിൽ കെട്ടിവെച്ച് പത്രോസിനെ ഒഴിവാക്കുകയായിരുന്നു. അതല്ല, പത്രോസ് ഒരു ദളിതനായതുകൊണ്ടാണ് പത്രോസിനെ ഒഴിവാക്കിയതെന്ന് മറ്റൊരു ഭാഗമുണ്ട്. എന്തായാലും ഇന്ന് കെ.വി. പത്രോസ് എന്ന പേര് കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ എവിടെയും കേൾക്കാൻ സാധ്യമല്ല. അത്തരത്തിൽ കെ.വി. പത്രോസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവഗണിച്ചതിൻ്റെ അധ്യായമാണ് ഈ പാഴ്ക്കുണ്ടിലായ കേരള സ്റ്റാലിൻ എന്ന ഈ അധ്യായം. അപ്പോൾ വായിക്കാൻ തുടങ്ങുന്നു പാഴ്ക്കുണ്ടിലായ കേരള സ്റ്റാലിൻ. ഈ കഥ തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഈ കെ.വി. പത്രോസ് പറഞ്ഞ ഒരു സെൻറ്റൻസോടു കൂടിയാണ് തുടങ്ങുന്നത്. അത് കോട്ട് ചെയ്തിട്ടുണ്ട്, അത് വായിക്കാം. ഞങ്ങൾ ജീവൻ പണയം വെച്ച് വളർത്തിയെടുത്ത പാർട്ടി ഇന്ന് ഞങ്ങളുടെ ശത്രുക്കളുടെ കയ്യിലാണ്. ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരം ഒറ്റ കമ്മ്യൂണിസ്റ്റുകാരനെയും കൊണ്ട് തൊടിയിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാണ് ഇനി തുടങ്ങുന്നത്. ആരായിരുന്നു കാട്ടുങ്കൽ കണ്ടത്തിൽ വള്ളുവൻ പത്രോസ് എന്ന കെ.വി. പത്രോസ്? കേരള സ്റ്റാലിൻ, സഖാവ് കൃഷ്ണപിള്ളയുടെ ശിഷ്യൻ.
EMS കോൺഗ്രസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി, പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഡിക്റ്റേറ്റർ, പത്രോസിൻ്റെ അമ്മയെ മാക്സിം ഗോർക്കിയുടെ അമ്മയോട് താരതമ്യപ്പെടുത്തിയത് AKG. കേരള ചരിത്രത്തിലെ ആദ്യ പണിമുടക്കത്തിൻ്റെ സംഘാടകരിൽ ഒരാൾ, ഇത്രയേറെ വിശേഷണങ്ങളുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് സ്വാഭാവികമായും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കേണ്ടതാണ്. എന്നാൽ പഴയ പത്രവും പാത്രങ്ങളും വീടുകൾ തോറും നടന്നു കയറി ശേഖരിച്ച് കയറ്റുചവിട്ടികൾ പകരം വിറ്റ് ഉപജീവനം കഴിക്കേണ്ടി വന്ന ഗതികേടിലേക്ക് അദ്ദേഹം വലിച്ചെറിയപ്പെട്ടത് ആരുടെ അജണ്ടയായിരുന്നു? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ സ്ഥാനം അലങ്കരിക്കേണ്ടിയിരുന്ന പത്രോസിനെ അഗണ്യകോടിയിലേക്ക് വലിച്ചെറിഞ്ഞതിന് പിന്നിൽ ആരുടെ ഗൂഢാലോചനയായിരുന്നു? ഇത്രയധികം തംസ്കരിക്കപ്പെട്ട ഒരു ചോദ്യവും കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടരുതെന്ന ചിലരുടെ നിർബന്ധം മനസ്സിലായതുകൊണ്ടാകാം വലിയ ചുടുകാട്ടിൽ തൻ്റെ മൃതദേഹം സംസ്കരിക്കരുതെന്ന നിലപാട് പത്രോസ് സ്വീകരിച്ചത്. ആലപ്പുഴയിൽ മാർസിസ്റ്റുകാരെ അടക്കം ചെയ്യുന്ന സ്ഥലമാണ് ഈ വലിയ ചുടുകാട്. ഈ അടുത്ത് KR ഗൗരി അമ്മയെയും അടക്കം ചെയ്തിരിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്താണ്, വലിയ ചുടുകാട്ടിൽ തൻ്റെ മൃതദേഹം സംസ്കരിക്കരുതെന്ന നിലപാട് പത്രോസ് സ്വീകരിച്ചിരുന്നു എന്ന്. ആലപ്പുഴ കുമ്മാടി ശ്രീനാരായണ ഗുരു മന്ദിരം സെക്രട്ടറിയും പുന്നപ്ര വയലാർ സമരസഖാവുമായ രാമൻകുട്ടിയോട് പത്രോസ് അവസാനമായി പറഞ്ഞ വാക്കുകൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാളിതുവരെ കെട്ടിപ്പൊക്കിയ കോട്ടക്കൊത്തളങ്ങളെ തരിപ്പണമാക്കാൻ ശക്തിയുള്ളതാണ്. 1980 മാർച്ച് 9 ആലപ്പുഴ കടപ്പുറം സർക്കാർ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് പത്രോസ് രാമൻകുട്ടിയോട് അന്ത്യാഭിലാഷം വെളിപ്പെടുത്തിയത്. പത്രോസിൻ്റെ ജീവചരിത്രമായ KV പത്രോസ് കുന്തക്കാരനും ബലിയാടും എന്ന പുസ്തകത്തിൽ ഗ്രന്ഥകാരൻ ജി യദുകുലകുമാർ ഇങ്ങനെ വിവരിക്കുന്നു, രാമൻകുട്ടി ഒരു സഹായം കൂടി ചെയ്യണം. തൻ്റെ ചുടുകാട്ടിൽ എനിക്ക് കൂടി സ്ഥലമുണ്ടാകുമല്ലോ, വലിയ ചുടുകാട്ടിൽ എനിക്ക് വയ്യ, അവരവിടെ ഉണ്ടല്ലോ, അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ന ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ടേ, അവരവിടെ ഉണ്ടല്ലോ, അവിടെയും കിടന്ന് എനിക്ക് അവരോട് വഴക്ക് വയ്യ, എനിക്കല്പം സ്വസ്ഥത വേണം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയ ഏറ്റവും വലിയ ജനമുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ പത്രോസിനെ എന്തുകൊണ്ടാവും പാർട്ടിക്ക് വേണ്ടാതായത്? ദളിത് ബന്ധു NK ജോസിനെ പോലെയുള്ളവർ ഇതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിലനിൽക്കുന്ന ജാതി ബോധത്തിനെയാണ് പഴിക്കുന്നത്. വയലാർ ലഹള എന്ന പുസ്തകത്തിൽ ആർക്കും എവിടെയും എന്തിനു വേണ്ടിയും ഹോമിക്കപ്പെടാനുള്ളതാണ് ഈ നാട്ടിലെ ദളിതർ എന്ന് ഒരിക്കൽ കൂടി ദൃഢപ്പെടുന്നു എന്നാണ് NK ജോസ് അഭിപ്രായപ്പെടുന്നത്. അതിൻ്റെ ശരിതെറ്റുകൾ എന്തു തന്നെയായാലും പത്രോസ് ദളിതനായിരുന്നു എന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെമ്മാടിക്കുഴിയിലേക്ക് ആട്ടി ഇറക്കിയവനായിരുന്നു എന്നതും സത്യമാണ്. കാര്യസാധ്യത്തിനായി എന്ത് നിറികേടും പ്രവർത്തിക്കുക, പ്രചരിപ്പിക്കുക, അതിനുശേഷം പറഞ്ഞത് വിഴുങ്ങുക, ചെയ്തത് തള്ളിപ്പറയുക എന്ന കമ്മ്യൂണിസ്റ്റ് ജനിത വൈകല്യം തന്നെയാണ് ഇവിടെയും പ്രവർത്തിച്ചത്. അല്ല എങ്കിൽ കുന്തക്കാരൻ പത്രോസിൻ്റെ ചരിത്രം സുവർണലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ടേനെ. ഈ പത്രോസിനെ കുന്തക്കാരൻ പത്രോസ് എന്നെന്തുകൊണ്ടായിരിക്കും പറയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് പുന്നപ്ര വയലാർ സമരത്തിൽ ആളുകൾ വാരിക്കുന്തോ ആയിട്ടാണല്ലോ തോക്കുമായി വന്ന പോലീസുകാരെ നേരിട്ടത്. അവരുടെ നേതാവായിരുന്നു പത്രോസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുന്തക്കാരൻ പത്രോസ് എന്ന് നമ്മൾ പറയുന്നത്. അല്ല എങ്കിൽ കുന്തക്കാരൻ പത്രോസിൻ്റെ ചരിത്രം സുവർണലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ടേനെ. പത്രോസിനെ തള്ളിപ്പറയുക എന്നതിന് ഐതിഹാസികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുന്നപ്ര വയലാർ സമരം തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കുക തന്നെയാണ് അർത്ഥം. അതല്ല എങ്കിൽ മേൽപ്പറഞ്ഞ ജാതിവാദം അംഗീകരിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ആദ്യ വാദത്തിനാണ് പ്രസക്തി. കാരണം പത്രോസിന് മാത്രമല്ല സായുധ സമരത്തിന് മുന്നണി പോരാളികളായി നിന്ന PK ദാമോദരനും സായിപ്പ് കുമാരനും ഇതേ അവഗണനയാണ് പാർട്ടി കരുതി വെച്ചത്. പ്രശസ്ത സാഹിത്യകാരനും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ പുതുപ്പള്ളി രാഘവൻ ആത്മകഥയായ വിപ്ലവ സ്മരണകളിൽ പുന്നപ്ര ക്യാമ്പിൻ്റെ ക്യാപ്റ്റനായിരുന്ന PK ദാമോദരനെ വർഷങ്ങൾക്ക് ശേഷം പറവൂർ ചന്തയിൽ വെച്ച് കണ്ടതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ യാത്ര പറഞ്ഞപ്പോൾ സഖാവ് ദാമോദരൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. സഖാവേ, അദ്ദേഹം പറഞ്ഞു, പുന്നപ്ര വയലാർ രക്തസാക്ഷികളെ CPIക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും മറ്റും പലർക്കും വേണം. 10,000 പൊടിച്ച് പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനവും ആചരിക്കും. അത്രയും നന്ന്.
എന്നാൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടല്ല മരിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്ന രക്തസാക്ഷികളായ ഞങ്ങളെ, എന്നെയും കൂനാഞ്ഞലിക്കൽ സുകുമാരനെയും പോലുള്ളവരെ ആർക്കും വേണ്ട. നല്ലത് നടക്കട്ടെ അല്ലേ? ഇത് പറഞ്ഞിരിക്കുന്നത് വിപ്ലവ സ്മരണകൾ ഭാഗം 3 പേജ് 169 കേട്ടോ. പത്രോസിൻ്റെ അമ്മയെ മാക്സിം ഗോർക്കിയുടെ അമ്മയോടുപമിച്ച എ കെ ഗോപാലനോ രാഷ്ട്രീയ ഗുരുവായ പി കൃഷ്ണപിള്ളയോ ആലപ്പുഴയിലെത്തിയാൽ പത്രോസിൻ്റെ കുടിലിലെ താമസക്കാരനായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടോ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള വി എസ് അച്യുതാനന്ദനോ പോലും പത്രോസിനെ അംഗീകരിക്കാൻ തയ്യാറാകാത്തതിന് പിന്നിൽ പാർട്ടി തീരുമാനം മാത്രമായിരുന്നു. പാർട്ടി നയം സ്റ്റാലിനിസ്റ്റ് മനോഭാവത്തോടെ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കി എന്ന കുറ്റം മാത്രമാണ് പത്രോസ് ചെയ്തത്. പത്രോസിന് തെറ്റുപറ്റിയെങ്കിൽ യഥാർത്ഥത്തിൽ തെറ്റുപറ്റിയത് പാർട്ടിക്കാണ്. എന്നാൽ നേതാക്കൾ പത്രോസിനോട് ചെയ്ത കണ്ണിൽ ചോരയില്ലാത്ത നടപടിയെപ്പറ്റി യദുകുലകുമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ കേരള മന്ത്രിസഭ നിലവിൽ വന്ന കാലമാണ്. പഴവങ്ങാടിയിൽ എക്സിബിഷൻ നടക്കുന്നു. ഇ എം എസ് നമ്പൂതിരിപ്പാട് സ്റ്റാളുകൾ സന്ദർശിക്കുകയാണ്. ഓരോ സ്റ്റാളിലും നോക്കി അദ്ദേഹം കടന്നുപോകുന്നു. ചില സ്റ്റാളുകളിൽ ഒരു നിമിഷം നിന്നാലായി. പത്രോസിനും കയർത്തടുക്കുകളുടെ ഒരു സ്റ്റാളുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കാതെ കടന്നുപോയി. പത്രോസ് ഇ എം എസ് കടന്നു പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കാലത്ത് തിരുവിതാംകൂറിലെ പാർട്ടി കാര്യങ്ങളെപ്പറ്റി ചർച്ച വരുമ്പോൾ പത്രോസ് എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചിരുന്ന അതേ ഇ എം എസ് ആണ് പത്രോസിനെ കണ്ട് തല വെട്ടിച്ച് കടന്നുപോയത്. വീണ്ടു വിചാരമോ ആസൂത്രണമോ ഇല്ലാതെ ആവേശത്തിൻ്റെ പുറത്ത് മാത്രം സംഘടിക്കപ്പെട്ട സമരത്തിൽ 100 കണക്കിന് സാധാരണക്കാർ ബലി കഴിക്കപ്പെടുകയായിരുന്നു. ഇതിൽ നിന്ന് കരകയറാനാണ് സമരത്തിൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായ പത്രോസിനെ പിന്നീട് ചരിത്രത്തിൻ്റെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞത്. പാർട്ടിയെ ഇരയായി ചിത്രീകരിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്ത കമ്മ്യൂണിസ്റ്റുകൾ പുന്നപ്രയിലും വയലാറിലുമായി കൊല്ലപ്പെട്ടവരുടെ എണ്ണം കുറച്ചു കാണിക്കാൻ ശ്രമിക്കുന്നതും ദുരൂഹമാണ്. പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കണമെന്ന് ഇടതു പാർട്ടികൾ കാലങ്ങളായി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും മാറി മാറി വന്ന കോൺഗ്രസ് സർക്കാരുകൾ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ 1998 ഐ കെ ഗുജറാൾ മന്ത്രിസഭയിൽ സി പി ഐ നേതാവായ ഇന്ദ്രജിത് ഗുപ്ത ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് ഇത് അംഗീകരിക്കപ്പെട്ടത്. 1998 ജനുവരി 20 പുന്നപ്ര വയലാർ സമരത്തെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ച് ഉത്തരവിടുകയും പോരാളികൾക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ അനുവദിക്കുകയും ചെയ്തു. അവർ നടത്തിയ സമരത്തെ അവർ തന്നെ സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിച്ചു, പെൻഷനും അനുവദിച്ചു. പക്ഷേ അപ്പോഴും 100 കണക്കിന് പേർ എരിഞ്ഞടങ്ങിയ വയലാറിലെയും പുന്നപ്രയിലെയും കാറ്റിൽ പോലും തങ്ങി നിൽക്കുന്നത് അവിശ്വാസത്തിൻ്റെയും വഞ്ചനയുടെയും ഗന്ധമാണ്. എന്തിനു വേണ്ടിയാണ് തങ്ങൾ വെടിയേറ്റ് വീണതെന്ന നിരപരാധികളായ രക്തസാക്ഷികളുടെ ചോദ്യം ഓരോ മർമ്മരത്തിലും ഉയരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. പുന്നപ്ര വയലാർ സമരം എന്തായിരുന്നു എന്നും സമരത്തിന് നേതൃത്വം കൊടുത്ത കുന്തക്കാരൻ പത്രോസിൻ്റെ അനുഭവം എന്തായിരുന്നു എന്നാണ് ഈ കേരള സ്റ്റാലിൻ പാഴ്ക്കുണ്ടിലായ കേരള സ്റ്റാലിനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് മാത്രമല്ല, ഇതിൽ മറ്റനേകം അധ്യായങ്ങളുണ്ട്. 27 അധ്യായങ്ങളുണ്ട്. അവസാനം നമ്മുടെ ശബരിമല വരെ ഉള്ള സംഭവങ്ങൾ, ശബരിമല വരെ നടന്ന സംഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വായിച്ച അധ്യായം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഗ്രന്ഥപുരയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.